ഹായ് ദോസ്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടുവിളിക്ക് ഹൃദ്യമായ സ്വാഗതം. വെറുതെ യോനിയെ കുറ്റം പറയല്ലേ, ആരെയും കീഴ്പ്പെടുത്തും ലൈംഗിക ശേഷിക്ക് തെക്കുവടക്ക് നടക്കേണ്ടതില്ല. ദോസ്തോ, കൂടുതൽ ലൈംഗിക ആരോഗ്യ അറിവുകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ അറിവുകൾ കൂടുതൽ ആൾക്കാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുകയും വേണമെന്ന് താല്പര്യപ്പെടുകയാണ്. ലൈംഗികതയിൽ നിന്ന് കിട്ടുന്ന സുഖം, ഊർജം, റിലാക്സേഷൻ മറ്റെവിടെ നിന്നും നമുക്ക് കിട്ടില്ല. ലൈംഗിക വീഴ്ച ശരിക്കും ഒരു സുഖ ചികിത്സാ തെറാപ്പിയായി കാണേണ്ട അല്ലെങ്കിൽ മാറേണ്ട കാലം എന്നേ അതിക്രമിച്ചിരിക്കുന്നു. യോനിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു സരസൻ കമന്റിൽ പറഞ്ഞത്, മണത്തു നോക്കിയിട്ടുണ്ടോ, ഇത്രയും വൃത്തികെട്ട സാധനം ലോകത്ത് വേറെ ഇല്ല എന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, മേൽപ്പറഞ്ഞ സരസൻ അറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റ് യൂസ് ചെയ്യുകയാണെന്ന് വിചാരിച്ചുള്ളൂ, മറ്റൊരവസരത്തിൽ ലുലു മാളിലെ ടോയ്ലറ്റും നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് വിചാരിക്കുക. ഒരുപോലെയാണോ നമുക്കുണ്ടാകുന്ന അനുഭവം? ചിലപ്പോൾ ഈ ടോയ്ലറ്റുകൾ നിർമ്മിച്ചത് ഒരേ മെറ്റീരിയൽ കൊണ്ടാകാം, പക്ഷേ ബസ് സ്റ്റാൻഡിൽ നമ്മൾ മൂക്കുകുത്തി അറപ്പോടെ നിവൃത്തികെടുകൊണ്ടാണ് പോകുന്നത്. എന്നാൽ ലുലു മാളിലോ ആസ്വദിച്ച് മൂക്ക് വിടർത്തി പോകും. ഇത്രയേ ഉള്ളൂ, എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കുന്നു, പരിപാലിക്കുന്നു എന്നതിലാണ് കാര്യം. വെറുതെ യോനിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തന്നെയുമല്ല, നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. ലൈംഗിക ബന്ധത്തിന് മുൻപേ, കിടപ്പറയിലേക്ക് പോകുന്നതിന് മുൻപ് ഗുഹ്യഭാഗങ്ങൾ വെള്ളം ഉപയോഗിച്ച് വൃത്തിയാക്കി അല്ലെങ്കിൽ കുളിച്ചതിന് ശേഷം പോകുന്നവർ എത്ര പേരുണ്ട് നമ്മുടെ ഇടയിൽ? ഒരു 10% പോലുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരിക്കലും വൃത്തിയാക്കാതെ വേഴ്ചയിൽ ഏർപ്പെടില്ല എന്നൊന്ന് തീരുമാനിച്ചേ. യോനിക്ക് നിങ്ങളെ മത്തു പിടിപ്പിക്കാൻ പോകുന്ന സുഗന്ധമുണ്ടെന്നും വദനരീതിയാണ് വേഴ്ചയിലെ മാന്ത്രിക ചെപ്പെന്നും സ്വയം ബോധ്യമാകും. തന്നെയുമല്ല, വേഴ്ചയ്ക്ക് ശേഷവും കഴുകി വൃത്തിയാക്കി വേണം കിടന്നുറങ്ങേണ്ടത്. ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ബ്രഷ് ചെയ്യാതെ ഒരു കാരണവശാലും ലൈംഗിക വേഴ്ചയ്ക്ക് മുതിരരുത്. തിക്തമായ അനുഭവമായിരിക്കും ഉണ്ടാകുന്നത്. ലൈംഗിക ശേഷിയും താല്പര്യവും അനിതര സാധാരണമായി വേഴ്ചയിൽ ഉടനീളം നിലനിർത്താനും പങ്കാളിയിൽ താല്പര്യമുണർത്താനും സഹായിക്കുന്ന ഒരു ചെറിയ ഞുടുക്കു വിദ്യയുണ്ട്. 2 തരി ഏലയ്ക്ക വായിലിട്ട് ചവച്ചുകൊണ്ട് പ്രാരംഭ പ്രക്രിയയിലേക്ക് നിങ്ങളൊന്ന് കടന്നേ. സ്വയം അറിയാതെ നിങ്ങൾ ഉണരുന്നത് അറിയാൻ സാധിക്കും. ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാൻ ചില ഭക്ഷ്യവസ്തുക്കൾക്ക് സാധിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മസ്തിഷ്കം, രക്തം, ഹോർമോൺ എന്നിവയെ സ്വാധീനിച്ചാണ് ഈ ഗുണഫലങ്ങൾ ഉണ്ടാക്കുന്നത്. ലൈംഗിക ജീവിതം കൂടുതൽ സുന്ദരമാക്കണമെന്ന ചിന്തയ്ക്ക് മനുഷ്യരാശിയുടെ ഉത്ഭവത്തോളം തന്നെ പഴക്കമുണ്ട്. പുരുഷ ലൈംഗികതയിൽ നിർണായക പങ്കുവഹിക്കുന്ന പ്രൈമറി സെക്സ് ഹോർമോണായ ടെസ്റ്റോസ്റ്ററോൺ വൃഷണങ്ങളിലാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത്. ശരീരത്തിലെ ഈ ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ലൈംഗിക തൃഷ്ണയെ കാര്യമായി ബാധിക്കാറുണ്ട്. മനുഷ്യരുടെ ലൈംഗിക പ്രത്യുത്പാദന പ്രക്രിയയിൽ സിങ്ക് എന്ന ധാതുവിനും വളരെ നിർണായകമായ പങ്കുണ്ട്. കളമറിഞ്ഞു കളിച്ചാൽ കളി നമ്മുടെ നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അശ്വഗന്ധ എന്നറിയപ്പെടുന്ന അമുക്കുരം പുരുഷ ബീജത്തിൻ്റെ അളവും ഗുണവും വർദ്ധിപ്പിക്കുമെന്ന് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഹൃദയത്തെയും മസ്തിഷ്കത്തെയും നാഡികളെയും ഉത്തേജിപ്പിക്കുന്ന അശ്വഗന്ധ ലൈംഗികതയെ തടയുന്ന മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്ന ഒന്നാണ്. ഇതിൻ്റെ വേര് ഒടിക്കുമ്പോൾ കുതിരയുടെ മണമുണ്ടാകുന്നത് കൊണ്ടാണ് ഇതിനെ അശ്വഗന്ധ എന്ന പേര് വിളിക്കാൻ കാരണം. സ്ത്രീകളിലെ വെള്ളപ്പോക്ക് പോലുള്ള രോഗങ്ങൾക്കും ചികിത്സയായി അമുക്കുരം ഉപയോഗിച്ചു വരുന്നുണ്ട്. പാരമ്പര്യ ചൈനീസ് ചികിത്സയിൽ ചൈനീസ് മഷ്റൂം വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. യുവാക്കളിലും മധ്യവയസ്കരിലും ടെസ്റ്റോസ്റ്ററോൺ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ ഇത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. ശരീരക്ഷീണം കുറയ്ക്കുന്ന ഇത് രക്തത്തെയും ശുദ്ധീകരിക്കുന്നുണ്ട്. സ്ത്രീകളിലും പുരുഷന്മാരിലും ലൈംഗിക ഉത്തേജനമുണ്ടാക്കുന്ന ഒന്നാണ് ചൈനീസ് മഷ്റൂം എന്നറിയപ്പെടുന്ന ഈ അത്ഭുത സസ്യം. പയറുവർഗത്തിൽപ്പെടുന്ന മ്യൂക്കാന പ്യൂറിയൻസ് എന്ന നായ്ക്കുരണ വളരെ മികച്ച ഒരു ലൈംഗിക വജീകരണ ഔഷധമാണ്. ആയുർവേദത്തിൽ മർക്കടി, കുലക്ഷയ എന്നൊക്കെ ഇതിന് പേരുകളുണ്ട്. ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനാൽ ഹെർബൽ വയാഗ്ര എന്ന് തന്നെയാണ് ഇത് അറിയപ്പെടുന്നത്. ലോകത്തെ ഏറ്റവും മികച്ച ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്ററുകളിൽ ഒന്നാണ് നായ്ക്കുരണ. ഏകദേശം 3000 വർഷങ്ങളായിട്ട് ലൈംഗിക ഉത്തേജകമായി ഉപയോഗിക്കുകയും കൃഷി ചെയ്യുകയും ചെയ്യുന്ന ഒരു സസ്യമാണ് മക്ക. സ്ത്രീ പുരുഷ ലൈംഗിക അവയവങ്ങൾക്ക് വളരെ ഫലപ്രദമാണ് ഇവയുടെ ഉപയോഗം. മക്കയുടെ വേര് ഉണക്കിപ്പൊടിച്ചാണ് ഉപയോഗിക്കുന്നത്.
ലൈംഗിക തൃഷ്ണയും ശേഷിയും താല്പര്യവും ജീവിതകാലം മുഴുവൻ നിലനിർത്താൻ സഹായിക്കും എന്നുള്ളത് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ചൈനയിലും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലും ഏറെ പ്രചുര പ്രചാരത്തിലുള്ള ഒന്നാണ് ജിൻസെങ്. ലൈംഗിക ശേഷി പ്രകൃത്യാ തന്നെ വർദ്ധിപ്പിക്കാൻ ശേഷിയുള്ള ഒന്നാണിത്. സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഇത് ശേഷിയും പ്രത്യുത്പാദന കഴിവും വർദ്ധിപ്പിക്കുന്നു. സാധാരണഗതിയിൽ ചവച്ചാണ് കഴിക്കുന്നതെങ്കിലും ചായയിലും മറ്റും കലർത്തിയും ജിൻസെങ് ഉപയോഗിക്കാവുന്നതാണ്. സ്ത്രീ പുരുഷ ലൈംഗികതയിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കുന്ന ഒന്നാണ് അവക്കാഡോ ഫ്രൂട്ട്. വൈറ്റമിൻ ഇ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഇത് ലൈംഗിക ആരോഗ്യത്തെ മൊത്തത്തിൽ ഗുണകരമായി സ്വാധീനിക്കുന്ന ഒന്നാണ്. അതുപോലെ ആൽമണ്ടിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ 3 ലൈംഗിക ശേഷി നിലനിർത്താൻ വളരെയധികം സഹായിക്കുന്ന ഒരു സംഗതിയാണ്. പ്രണയത്തിൻ്റെ ഭക്ഷണം എന്നറിയപ്പെടുന്ന ആതളനാരകം ടെസ്റ്റോസ്റ്ററോണിൻ്റെ കലവറയാണ് സ്ത്രീകളിലെയും പുരുഷന്മാരിലെയും ലൈംഗിക ശേഷിയും താല്പര്യവും തൃഷ്ണയും വർദ്ധിപ്പിക്കുന്നതിനും അനിതര സാധാരണമായ ശേഷിയുള്ള ഒന്നാണ് ഇത്. കുരുവടക്കമാണ് ഇത് കഴിക്കേണ്ടത്. സിങ്ക് ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഓയിസ്റ്റർ വന്ധ്യതാ സാധ്യത കുറയ്ക്കുവാനും ബീജത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ്. ലൈംഗിക അവയവങ്ങളുടെ മികച്ച പ്രവർത്തനത്തിന് വേണ്ട അമിനോ ആസിഡുകളുടെ വർദ്ധിച്ച സാന്നിധ്യമാണ് ഓയിസ്റ്ററുകളെ ലൈംഗികതയിൽ അനിവാര്യ ഘടകമാക്കി തീർക്കുന്നത്. ഇതോടൊപ്പം തന്നെ ലൈംഗിക ശേഷി നമ്മളറിയാതെ തന്നെ നമ്മളിൽ കുറവ് വരുത്തുന്ന ചില ഘടകങ്ങളുമുണ്ട്. സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കൾ, ഡയറ്റ് സോഡ, മൈക്രോവേവ് പോപ്കോണ്, കഞ്ചാവ്, പുകയില, മദ്യം, പഞ്ചസാര, മിൻറ്റ്, പ്ലാസ്റ്റിക് കുപ്പി, വെള്ളം, ഇവയുടെയൊക്കെ നിരന്തരമായ ഉപയോഗങ്ങൾ നമ്മളിൽ സ്വയം അറിയാതെ ലൈംഗിക ശേഷിക്കുറവും താല്പര്യക്കുറവും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ലൈംഗികതയിൽ അല്ലെങ്കിൽ അസാമാന്യ നിയന്ത്രണത്തിനും അസാമാന്യ ശേഷിക്കും കരുത്തിനും താല്പര്യത്തിനുമൊക്കെ ശ്വസന നിയന്ത്രണങ്ങൾ വളരെ ഫലപ്രദമാണ്. ലൈംഗിക വീഴ്ചയ്ക്കിടയിൽ ശ്വസന നിയന്ത്രണം എന്നുള്ളത് മാന്ത്രികമായ ഫലങ്ങൾ തരുന്ന ഒന്നുമാണ്. അപ്പോൾ മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ. ശുക്രിയ ഫിർമിലെങ്കിൽ. ബൈ ബൈ.